ആത്മീയ ബോധ്യങ്ങളും സാമൂഹിക മൂല്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകൾ നമ്മുടെ ശാലോം ടെലിവിഷൻ ഒരുക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 5:30 ഞായർ മുതൽ വെള്ളി വരെ രാവിലെ 8 ഞായർ ജീസസ് കിഡ്സ്, തിങ്കൾ പപ്പറ്റ് ഷോ, ചൊവ്വ കിഡ്സ് കോർണർ, ബുധൻ തിരുവരങ്ങ്, വ്യാഴം സർഗോത്സവം, വെള്ളി ടെൻഡർ റൈംസ്, ശനി ടോം ആൻഡ് ടീന. പ്രാർത്ഥിച്ചു തുടങ്ങാം, വിശുദ്ധിയിലേക്ക് വളരാം. വചനവഴിയിലേക്ക് സ്വാഗതം. സാധാരണ ദൈവവചനത്തിൻ്റെ പ്രഘോഷണം, സുവിശേഷത്തിന് സാക്ഷ്യം നൽകൽ എന്നൊക്കെ പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള പ്രഘോഷണത്തെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അധരം കൊണ്ടുള്ള സുവിശേഷ സാക്ഷീകരണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പ്രഘോഷിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിത ഉപാധികളിലൂടെ പ്രഘോഷിക്കുക എന്നുള്ളതും. ഒരുപക്ഷെ നമ്മൾ വചനം കൊണ്ട്, നമ്മുടെ അധരങ്ങൾ കൊണ്ടും, ഒപ്പം എൻ്റെ ജോലി, എൻ്റെ കർമ്മ മേഖലകൾ കൊണ്ട്, എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട്, ഇത് മൂന്നിലൂടെയും പ്രഘോഷണം നടന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ അതിന് കുറെ കൂടി ഒരു സമഗ്രത വരുമായിരിക്കും, കുറെ കൂടി ഒരു സ്വീകാര്യതയും വരുമായിരിക്കും എന്ന് തോന്നിയ അത്തരത്തിലുള്ള ചില ചിന്തകളിലേക്ക് ഇന്ന് കടക്കാമെന്ന് കരുതുന്നു. ഇന്ന് രാവിലെ നമ്മളിങ്ങോട്ടേക്ക് പോരുന്നതിന് മുൻപ് പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്നപ്പോൾ അവിടെ ലേഖനം വായിച്ചത് ജസ്റ്റിൻ എന്ന പേരുള്ള ഒരു ഒരു കാർ ഡ്രൈവർ, ഒരു ഒരു വണ്ടിയുടെ ഡ്രൈവറാണ്, മനുഷ്യനെ അറിയില്ലായിരിക്കും. ഈ ജസ്റ്റിൻ ഇന്ന് ഞാൻ കൂടി ഇന്ന് പോകേണ്ട എൻ്റെ ചേച്ചിയെയും അതുപോലെ അളിയനെയും പ്രായമായി ഇന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി കണ്ണൂർ പോകുമ്പോൾ ഞാനും കൂടെ പോകേണ്ടതാണ്. പക്ഷേ ജസ്റ്റിനെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കൂടെ ആരും ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഒരനുഭവം എനിക്കുണ്ട്, അതിൽ മറ്റു പലർക്കും ഉണ്ട്. കാരണം ജസ്റ്റിന് അത്രയും ഉത്തരവാദിത്വത്തോടെ, അറിയാം ജെയിംസും സെബാസ്റ്റിനൊക്കെ അറിയാവുന്നതാണ്, അത്രയും ഉത്തരവാദിത്വത്തോടെ പ്രായമുള്ളവരേക്കാണെങ്കിൽ കയ്യെ പിടിച്ച് തന്നെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിൽ അങ്ങനെ, ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്യൂട്ട് കേസൊക്കെ എടുത്ത് അവിടെ ചെന്ന് കമ്പാർട്ട്മെന്റിൽ കയറ്റി സീറ്റിൽ കൊണ്ട് ഇരുത്തിയതിന് ശേഷമേ ജസ്റ്റിൻ പോരാറുള്ളൂ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, വാസ്തവത്തിൽ എന്തൊരു ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് അങ്ങനെ ആരെങ്കിലും ഉത്തരവാദിത്വപൂർവ്വം ഏൽപ്പിച്ച് വിടാൻ വേണ്ടി ഉണ്ടാകുക എന്നുള്ളത് എന്തൊരു സന്തോഷമാണ്. ഇന്ന് രാവിലെ നമ്മൾ അവിടെ ചാപ്പലിൽ കുർബാനയ്ക്ക് വേണ്ടി ചെല്ലുന്ന സമയത്ത് ലേഖനം വായിക്കാൻ വേണ്ടിയൊക്കെ ജസ്റ്റിൻ വായിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഓർക്കുകയാണ് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ജസ്റ്റിൻ്റെ ആ ഒരു നല്ലൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, നല്ലൊരു ആധ്യാത്മികതയുണ്ട്. രാവിലെ 6:10 തന്നെ കുർബാനയ്ക്ക് വന്ന് കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷമാണ് 7 ഏറെക്കാലാകുമ്പോഴത്തേക്കും ഇവിടെ വണ്ടിയുമായിട്ട് വന്ന് ആൾക്കാരെ കൊണ്ട് പോകേണ്ടത്. വാസ്തവത്തിൽ ജസ്റ്റിൻ ചെയ്യുന്നത് അധരം കൊണ്ട് ഒത്തിരി ജസ്റ്റിൻ പ്രഘോഷിക്കുന്നില്ല. കെ സി വൈമിലൊക്കെ വളരെ ആക്റ്റീവാണ് ജസ്റ്റിൻ. പക്ഷേ സ്വന്തം ജീവിത ഉപാധി, ഒരു ഡ്രൈവിംഗ് പ്രൊഫഷൻ, ഡ്രൈവിംഗാണ് ജസ്റ്റിൻ്റെ ജോലി, സ്വന്തം വാഹനമാണ്. ആ ഡ്രൈവിംഗ് എന്ന തൊഴിലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിൻ ഒരു സാക്ഷ്യമായി മാറുക, മനുഷ്യ സ്നേഹത്തിൻ്റെ,
സേവനത്തിൻ്റെ ശുശ്രൂഷയുടെ ഒക്കെ ഒരു സാക്ഷ്യമായിട്ട് മാറുകയാണ്. വാസ്തവത്തിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അധരം കൊണ്ട് മാത്രമുള്ള പ്രഘോഷണം നമുക്കറിയാം, അതൊരു അരോചകമാണ്. പലപ്പോഴും അത് വേണ്ടത്ര ഒരു നല്ലൊരു സാക്ഷ്യമായിട്ട് ആകാറുമില്ല. കൂടെ ജീവിതത്തിലും എൻ്റെ അതിൻ്റെ ആ പ്രഘോഷണത്തിൻ്റെ ചൈതന്യം ഉണ്ടാവുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ദൈവം തന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ഓരോ കർമ്മ മേഖലകളിലുണ്ട്. കൃഷിയിലായിരിക്കാം, അധ്യാപനത്തിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മളുണ്ടല്ലോ. ആ മേഖലകളെ ഇപ്പം ജസ്റ്റിൻ തൻ്റെ ഡ്രൈവിംഗ് എന്നുള്ള ജോലിയെ നല്ലൊരു സേവനത്തിൻ്റെ ശുശ്രൂഷയുടെയും സ്നേഹത്തിൻ്റെയും, തീർച്ചയായിട്ടും അത് പറയാനുണ്ട്, സ്നേഹത്തിൻ്റെയും, സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും ജസ്റ്റിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വേറെ ചില നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്, അതിനെയൊക്കെയും ഈ സുവിശേഷ സാക്ഷ്യത്തിന് വേണ്ടി നമുക്കിത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറെ കൂടി ഫലപ്രദമായി ഈ സുവിശേഷ പ്രഘോഷണമൊക്കെ നടക്കുമെന്ന് തോന്നുക. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ അങ്ങനെയൊക്കെയുള്ള ചില വ്യക്തികളോ ചില സംഭവങ്ങളോ ചില സാഹചര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ജീസസ് യൂത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായൊരു ഒരു പ്രോഗ്രാമുണ്ട്, കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിലുള്ള യൂത്തിനെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിലെ ഈ സ്പിരിച്വാലിറ്റിയും കേരളത്തിൻ്റെ തനിമയെല്ലാം മനസ്സിലാക്കി അവരെ വീണ്ടും അങ്ങോട്ട് തിരിച്ചുപോയി അവിടെ പോയി കാര്യങ്ങൾ ചെയ്യുന്ന വളരെ നല്ലൊരു പ്രോഗ്രാം. അത് ജീസസ് ഇത് തുടങ്ങിയിട്ട് ഒരു അഞ്ച് ആറേഴ് വർഷങ്ങളായിരുന്നു എനിക്ക് തോന്നിയത്, എൻ്റെ ആരംഭം കുറിച്ചിട്ട്. അത് തുടങ്ങിയ വർഷം ഒരു ബീഹാറിലുള്ള രണ്ട് യൂത്ത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, താമസിക്കുന്നുണ്ടായിരുന്നു. അത് അന്ന് ബീഹാറിൽ നിന്ന്, ഷില്ലോങ്ങിൽ നിന്ന്, ആസാമിൽ നിന്ന്, നാഗാലാൻഡിൽ നിന്ന് എല്ലാം ഉള്ള ഏകദേശം ഒരു 60 യൂത്താണ് അന്ന് ഇവിടെ വന്നത്, കേരളത്തിൽ വന്ന്. അവർ വീട്ടിൽ അവർ താമസിച്ചപ്പോൾ അത് അത്രയും ദിവസങ്ങൾ, ഏതാണ്ട് ഒരു മാസത്തോളം ഏകദേശം ഒരു വളരെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വീട്ടിലുള്ളവർക്കല്ല, അവർ സംസാരിക്കുന്നത് ഹിന്ദിയാണ്, പക്ഷെ ഞങ്ങൾക്ക് കാര്യമായിട്ട് ഹിന്ദി എന്നറിയത്തില്ല. പക്ഷെ വളരെ സ്വാതന്ത്ര്യത്തിലൂടെ അവർ വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും, പ്രാർത്ഥനയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അവർ ഒരുമിച്ചുണ്ടായിരിക്കും, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവരുണ്ടായിരിക്കും, പുഴയിൽ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തും അവർ നമ്മുടെ കൂടെയുണ്ട്, എല്ലാ കാര്യങ്ങളും ഇടപെട്ട്. പിന്നെ അവരെ തൊട്ടടുത്തുള്ള പള്ളികളിൽ കൂടെ എല്ലാം അവരെ കൊണ്ടുവരുന്നു, പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങൾ അവർ സന്ദർശിച്ചു. അങ്ങനെ കേരളത്തിൻ്റെ ഏകദേശം ഒരു സംസ്കാരം മനസ്സിലാകുന്ന വിധത്തിൽ അവർ പലയിടങ്ങളിൽ സഞ്ചരിക്കുകയും പലരുമായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്ത് അവർക്കുണ്ടായ ഒരു നിർബന്ധം പറഞ്ഞത് ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ പോകുമ്പോഴത്തേക്കും വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ അത്രയും ഒരു അടുപ്പത്തിലേക്ക് ഞങ്ങൾ വരികയും അത് വളരെ പ്രത്യേകിച്ച് ഈ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാനായിട്ടും പിന്നെ ഞങ്ങളുടെ വാർഡ് പ്രാർത്ഥനകളിലൊക്കെ വരുമായിരുന്നു, വാർഡ് നടന്ന പ്രാർത്ഥനകൾ മറ്റ് പ്രാർത്ഥനാ യോഗങ്ങളിലെല്ലാം അവർ സംബന്ധിച്ച് എനിക്ക് അത് അതിലൂടെ കടന്നപ്പോൾ എനിക്ക് തോന്നിയത് വളരെ നല്ലൊരു ഒരു ഒരു സാക്ഷീകരണത്തിൻ്റെ സമയമായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഭവനങ്ങളെയും വേണമെങ്കിൽ നമുക്ക് മാറ്റാമെന്നുള്ളത്. നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വരുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നത് സ്നേഹവും പരിചരണവും എല്ലാം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സുവിശേഷം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ സുവിശേഷം പങ്കുവെക്കാനുള്ള വേദികളായിട്ട് ഇത്തരം വേദികൾ, ഇങ്ങനെയുള്ള കൾച്ചർ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ മാറ്റാവുന്ന രീതി എനിക്ക് ആ ഒരു അനുഭവത്തിലൂടെ എനിക്കുണ്ടായൊരു അനുഭവമാണ്. പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ലല്ലോ, അവർക്ക് ഭാഷ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും സാധാരണ കുഞ്ഞുങ്ങളും വിവിധ പങ്കാളികൊണ്ടും അറിയില്ലല്ലോ. പക്ഷെ അവർക്കും നമ്മുടെ ഭാഷ മനസ്സിലാവും, മലയാളം മനസ്സിലാവില്ല. അത് വളരെ രസകരമായ അനുഭവമാണ്, ഭാഷയ്ക്ക് അതീതമായ ഒരു കൈമാറും ആംഗ്യങ്ങൾ കൊണ്ടും ഒക്കെ ഒരു കുറേ ദിവസങ്ങൾ തന്നെ. 10 വർഷമായിട്ട് നമ്മളെ ഇപ്പൊ ഈ പ്രോഗ്രാം നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഒരു ഫലം എന്നുള്ള നിലയിൽ ഈ 2008-2009 നമ്മളുടെ ഇവിടുന്ന് കുറെ യുവജനങ്ങള് ആസാമിലേക്കും അതുപോലെ ഷില്ലോങ് അങ്ങനെ ആ മേഖലകളിലേക്ക് പോയിട്ടുണ്ടായി. നമ്മളെ നിർമ്മലഗിരിയിലെ അധ്യാപകനായിട്ടുള്ള സെബാസ്റ്റ്യൻ സാറായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ സാർ പറഞ്ഞത് ഇവിടെ പല കാലങ്ങളിലായി വന്ന് പോയ നമ്മളുടെ ശുശ്രൂഷ സ്വീകരിച്ചു പോയ യുവജനങ്ങൾ അവരുടെ ഇടവകളിൽ ചെന്നിട്ട് അവിടെ പിന്നെ വളരെ അകലങ്ങളിലൊക്കെയാണ് അവർ പിന്നെ ഈ പിന്നെ ആദിവാസി മേഖലകൾ പോലെയുള്ള ഇതാണ്.
അവിടങ്ങളിൽ അവര് ഇവിടെ നമ്മൾ കൊടുത്ത ഒരു 10-15 ദിവസങ്ങൾ കൊണ്ട് കൊടുത്ത അവർക്ക് കിട്ടിയ ആ ട്രീറ്റ്മെന്റിന്റെ അത് അവരുടെ ഇടവുകളിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ടെന്ന് അവിടെയുള്ള വികാരിയസ്മാര് സാക്ഷ്യപ്പെടുത്തിയതായിട്ട് സാർ പറയുകയുണ്ടായി. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെന്നൊരിക്കലും ഒരു വീട്ടില് പിന്നെ പറയണ്ടേ അവര് അപ്പം ചുടാന് പുട്ടുപിഴ അതൊന്നും അവരുടെ ഇതിൽ ഇല്ല പോലും. അതുപോലെ തന്നെ മത്സ്യം കറി വെക്കുന്നത് അങ്ങനെയുള്ള പാചക കാര്യങ്ങൾ അത് പഠിക്കാനായിട്ട് അവർക്ക് വലിയ താല്പര്യം. അപ്പൊ അന്നമച്ചാടത്തിയൊക്കെ ഒറ്റപ്പിലാക്കലെ അത് പിന്നെ അവർക്ക് ഓരോന്നും ചെയ്ത് കാണിച്ചു കൊടുത്തു ഇന്ന ഇന്ന കൂട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ. മാത്രമല്ല നമ്മളിപ്പം പൊതുവിൽ അത് പരിപാടികൾ നടത്തുമ്പോൾ അവരുടെ കലാപ്രകടനങ്ങളും കലാപരിപാടികളും ഒക്കെ അവർ അവതരിപ്പിക്കുകയുണ്ടായി. ഈ ആദിവാസി നൃത്തങ്ങളും അതുപോലെയൊക്കെയുള്ള ഒത്തിരി നമുക്ക് ഭാഷ മനസ്സിലായില്ലെങ്കിൽ പോലും ഇപ്പൊ എത്ര പെട്ടെന്നാണ് ഭാഷയ്ക്ക് അതീതമായിട്ട് തന്നെ ഈ സുവിശേഷ പ്രഘോഷണം ആ സ്നേഹത്തിന്റെ പരിചരണം സ്വീകരിക്കാനും അത് ഏറ്റുവാങ്ങാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുമായിട്ടുള്ള ഈ കൾച്ചർ പ്രോഗ്രാം അത് സഹായമായിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു ആ സമയങ്ങളിലൊക്കെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലവരും കൂടി ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം പ്രായം നോക്കി മൂപ്പ് നോക്കി എല്ലാവർക്കും സ്തുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു അനുഭവമായിട്ടായിരുന്നു അവർക്കൊക്കെ തോന്നിയിരുന്നത്. പലരും അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നല്ലോ. മറ്റൊരു വശം കൂടിയുണ്ട്. ഇത് വാസ്തവത്തിൽ നമ്മുടെ നമുക്കുള്ള ചില ജീവിത സൗകര്യങ്ങൾ നമ്മളൊന്ന് തുറന്നു കൊടുക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ സംഭവിച്ചത്. നേരത്തെ ജസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ജീവിത ഉപാധിയെ തന്നെ സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഒരു ചാനലാക്കിയായിരുന്നു, ഒരു വഴിയാക്കിയായിരുന്നു. ഇവിടെ നമ്മുടെ ജീവിത സൗകര്യങ്ങളെയാണ്, നമ്മുടെ വീടിനെ ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഇന്ന് വീണ്ടും ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്, ഹോം സ്റ്റേ. നമ്മുടെ വീടുകൾ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു രീതി, കുറച്ച് വൃത്തിയുള്ള ഒന്നോ രണ്ടോ മുറികൾ, നല്ല നീറ്റായ ടോയ്ലറ്റും സൗകര്യങ്ങളോട് കൂടിയിട്ടൊക്കെ, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ തന്നെ, പക്ഷെ നല്ല വൃത്തി വേണമെന്ന് മാത്രം. അങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വലിയ സിറ്റികളിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ ഒന്ന് താമസിക്കുന്നതിനേക്കാൾ അധികം സിറ്റിയിലെ അന്തരീക്ഷ മലിനീകരണങ്ങളും അവിടുത്തെ ട്രാഫിക് ബ്ലോക്കും ഇതെല്ലാം കൊണ്ട് ഒരു മനം മടുത്ത് കുറേ കൂടെ ഗ്രാമീണ ജീവിതത്തിന്റെ നന്മകൾ ഒന്ന് ആസ്വദിക്കാനായിട്ട് അവരിന്ന് കുറേ കൂടെ ഇന്ന് ടൂറിസ്റ്റുകൾ താല്പര്യപ്പെടുക. അങ്ങനെ ഇന്ത്യയുടെ സ്പിരിറ്റിനെ തേടി നടക്കുന്ന ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ചും അവരിന്ന് താല്പര്യപ്പെടുന്നത് ഗ്രാമീണ ഭവനങ്ങളിലേക്കൊക്കെ വരാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കേരളത്തിൽ പോലും പല സ്ഥലങ്ങളിൽ ഈ വിദേശ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഹോം സ്റ്റേകളും മറ്റുമൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അതൊരു നമുക്കുള്ള നല്ലൊരു സാധ്യതയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ വരികയും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവിടെ താമസിക്കുകയും നമ്മുടെ കൃഷിയിടങ്ങളിലേക്കോ നമ്മുടെ പൂന്തോട്ടത്തിലേക്കോ ഒക്കെ ഒന്ന് ഇറങ്ങി വന്ന് അവിടെയുള്ള ചെടികളും പൂക്കളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഒന്ന് പറിക്കാനും പച്ചക്ക് തന്നെ തിന്നാനും ചെറിയ ഒന്ന് കറി വെക്കാനായിട്ടൊക്കെ അവരും കൂടെ കൂടി ഒന്ന് ചെയ്യാനായിട്ടും അവർക്കൊക്കെ അത് വലിയ താല്പര്യമാണ്. പശുവും കിടാവൊക്കെ ഉള്ള ടൈലേക്ക് ഒന്ന് പിടിച്ചൊന്ന് തൊടാനും അതിൻ്റെ കൂട്ടത്തേക്ക് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടും ഒന്ന് ഇതിനെ ഒന്ന് കറന്ന് നോക്കാൻ, ഈവൻ അതുപോലും കൂടെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്രേ, ഒന്ന് കറന്നൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ അവർക്കതൊരു ത്രില്ലാണ്. അതൊന്നും അവരൊന്നും ഒരിക്കലും അവരുടെ വളരെ തിരക്ക് പിടിച്ച ജോലിയുടെയും പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടങ്ങൾക്കിടയിൽ ഇതിനൊന്നും വേണ്ടിയുള്ള സമയങ്ങൾ കണ്ടെത്താറില്ലല്ലോ. ഇത് പക്ഷേ വളരെ ഒരു ഒരു ലിഷേർലി എന്നൊക്കെ പറയുന്ന പോലെ വളരെ ഒരു ഒരു ഒഴിവുകാല സമയം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഹൃദയത്തിനൊരു നിറവുണ്ടാകുന്ന വിധത്തിൽ അവർ പ്രകൃതിയോട് ചേർന്നൊക്കെ പോകാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. കോട്ടയത്ത് മറ്റേ തള്ളകം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതേപോലെ വിദേശത്ത് നിന്ന് വന്ന് സ്ഥിരമായി വന്ന് വീടുകളില് മുറി അവര് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ സ്ഥിരമായി വന്ന് താമസിക്കുകയും രണ്ടു മൂന്ന് മാസമൊക്കെ താമസിച്ച് വീണ്ടും പോയി വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്ന പിന്നെ വിദേശികളുണ്ടെന്ന് അയ്യോ പറയണ്ടായി. നമ്മുടെ ഇത് പറയുമ്പോൾ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ഏത് മേഖലയിലും ഏത് ജീവിതാവസ്ഥയിലെ ജീവിത സാഹചര്യങ്ങളെല്ലാം സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്കിന്റെ കടമയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഈ വിദേശികളെ പറ്റി പറയുമ്പോൾ അവർ വരുന്നവരും അവര് പലരും വരുന്നത് അവരുടെ ഒരു ആത്മീയാന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതൊരു പ്രത്യേകത ഈ കാലഘട്ടത്തില്. അവർ പക്ഷേ നമ്മുടെ ഹൈന്ദവ ഭാരതീയ ആധ്യാത്മികതയുടെ അന്വേഷണമായിട്ടായിരിക്കും വരുന്നത്. ആ തലത്തിൽ നമുക്കറിയാമല്ലോ, വായിച്ചു നിൽക്കുന്നുണ്ട് പല ഗുരുക്കന്മാരെയും പലരെയും പോയി കാണുന്നു, അവർ അന്വേഷിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നല്ല കൈമുതലുണ്ട്. ഒന്ന്, നമുക്കുള്ളത് നമ്മുടെ മലയാളി കത്തോലിക്ക കുടുംബങ്ങൾക്കുള്ളത് ഒരു അടിത്തറയുള്ള കുടുംബം നമുക്കുണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമുണ്ട്. അതാണ് നമ്മുടെ എത്രയോ നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെ. അത് വളരെ നല്ല ഒരു മാതൃകയും വളരെ ആകർഷണീയമായ ഒന്നുമാണ്.
ഈ കുടുംബത്തിന്റെ ഐക്യമൊക്കെ കാണുകയും അത് പങ്കുവെക്കുകയും ചെയ്തവർക്ക് പരിചയപ്പെടുത്താൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ആധ്യാത്മികതയുടെ സ്വാഭാവികമായ താല്പര്യം ഈ വിദേശികൾക്ക് ഉണ്ടാവും. നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ പ്രാർത്ഥനയോടും നമ്മുടെ കുടുംബജീവിതത്തോടും ആ ആധ്യാത്മിക ആ കെട്ടുറപ്പിനോടുമുള്ള താല്പര്യം ഉണ്ടാവും. അവരുടെ തന്നെ കണ്ണു തുറക്കാനും ഒരുപക്ഷെ അവർക്ക് അനുകരിക്കാനും കാരണമാകും. ഈ തലത്തിലൂടെ ഓരോരോ തുറവി അത് പരിചയപ്പെടുത്താനുള്ള ഒരു താല്പര്യം അത് നമ്മുടെ ഒരു സുവിശേഷത്തിന്റെ ഒരു വേദിയായിട്ട് സുവിശേഷം കൈമാറുന്ന ഒരു വേദിയായിട്ട് നമുക്ക് ഇന്ന് തന്നെ സ്വീകരിക്കാവുന്നതാണ്. ഭാവിയിൽ മാത്രമല്ല ഇന്നും തീർച്ചയായിട്ടും അതൊരു വേറൊരു വിധത്തിൽ നോക്കുമ്പോൾ അതൊരു വരുമാന മാർഗം കൂടിയാണത്. ഒന്ന് ഇങ്ങനെയൊരു സാക്ഷ്യത്തിന്റെ പറ്റിക്ക് ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട് തുറന്നു കൊടുക്കുന്നതിന്റെ ആ വിധത്തിലുള്ള നമുക്ക് കിട്ടുന്ന ഒരു തുറവിയുടെ ഒരു ഒരു അനുഭവമുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഇങ്ങനെയുള്ളവരുമായി ബന്ധപ്പെടുന്നതിലൂടെ കിട്ടുന്ന ഒരു അങ്ങനെയുള്ള ചില പുതിയ അനുഭവങ്ങളുണ്ട്. നമുക്കും അതിലൂടെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. നമ്മുടെ സഭയും സഭയുടെ സമ്പത്തും സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറേയും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ മെച്ചമായിരുന്നു ഒരു ചിന്ത നല്ലതെന്ന് തോന്നുന്നു. സഭയ്ക്കാനുള്ള ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, അതിനുള്ള സ്ഥലങ്ങളുണ്ട്, അതിനുള്ള പല റിസോഴ്സും സഭയ്ക്കുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല സഭയ്ക്ക് കൊടുക്കാനുമുണ്ടല്ലോ വരുന്നവർക്ക്. ഈ പറഞ്ഞ സഭാസനം പറഞ്ഞ പോലെ ഈ ഒരു സത്യം അന്വേഷിച്ച് വരുന്നവർക്ക് ശരിയായ സത്യം കാണിച്ചു കൊടുക്കാനായിട്ടും ഈശോയിലേക്ക് നയിക്കാനായിട്ടും ശരിയായൊരു ആത്മീയത അവർക്ക് കൊടുക്കാനായിട്ടും സഭയ്ക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുറേ ഏറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേരളത്തിൽ സാധ്യതയില്ല എന്നൊരു ചിന്ത എല്ലാം തോന്നുന്നു. നമുക്ക് കാണാത്തൊരു വശം, നമ്മുടെ വേണ്ടത്ര നമ്മൾ ഉൾക്കൊള്ളാത്തൊരു വശമുണ്ട്. ഇന്ന് നമ്മുടെ ഭാരത നമ്മുടെ കേരളത്തിൽ നിന്ന് കത്തോലിക്ക കുടുംബത്തിൽ തന്നെ പല ജോലിക്കും പഠനത്തിനും ഒക്കെ ആയിട്ട് മറ്റ് വിദേശികളൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അക്കാര്യത്തിന് അവരുടെ നല്ലൊരു പങ്ക് അവരുടെ ജീവിതം വഴി അവർ സുവിശേഷം കൊടുക്കുന്നുണ്ട്. അവരുടെ ജീവിത സാക്ഷ്യം വഴി, അവരുടെ ഇടപെടൽ വഴി, ഒരു ആ ഒരു സ്നേഹത്തിന്റെ കൂടെ തന്നെ അവരുടെ ജീവിത സാക്ഷ്യം കൊടുത്ത് അവർ യേശുവിലേക്കും ക്രിസ്ത്യാനിലേക്കും മനുഷ്യരെ ആകർഷിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അതിന് പല നമ്മൾ പല ബന്ധങ്ങളിലും പല വ്യക്തതയും നമുക്ക് അതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഈ ഇന്ന് നമ്മുടെ ആൾക്കാർ അറിയാതെ തന്നെ അവരുടെ സാക്ഷ്യമായി തീരുന്നുണ്ട്. കാരണം വളരെ നിർജീവമായി കിടക്കുന്ന യൂറോപ്പിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പല പള്ളികളിലും ഇന്ന് സജീവ സാന്നിധ്യമാകുന്നത് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയാണ്. അവരെ ഒരുമിച്ച് കൂടലുകളും അവരുടെ പ്രാർത്ഥനയും അവരുടെ പങ്കുവയ്ക്കലുകളും കുർബാനയ്ക്ക് ശേഷമുള്ള അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെയൊക്കെ ഒരുമിച്ച് കൂടലൊക്കെ മറ്റുള്ളവരെ അത് കുറെ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പൊക്കെ മറ്റുള്ളവർക്ക് കുറെ കൂടെ ഒരു ചിന്തിക്കാനായിട്ടൊക്കെ കാരണമാവുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതുകൂടാതെ വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ വേറെ നിൽക്കുന്നു. അതല്ലാതെ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ തന്നെ വീണ്ടും ജെയിംസ് ആദ്യമേ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കുറെ കൂടെ വരുന്നത് നന്നായിരിക്കും തന്നെ തോന്നുകയാണ്. ജോസ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു ഒരു ജോസിന്റെ കാര്യം മറ്റേ അറബി നാടുകളിലോ മറ്റേ ഒരു അതൊരു വ്യക്തിപരമായ ഒരു സാക്ഷ്യത്തിലാണെങ്കിൽ പോലും കൂടി എന്റെ സുഹൃത്ത് ജോസ് പുള്ളി അവധിക്ക് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ യാദൃശ്യപ്പെട്ട അവിടെ ജെയിംസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു കൂടെ ഒന്നും പറഞ്ഞു വന്നൊരു കാര്യം എന്നുള്ളതേ ഉള്ളൂ. അത് ഞാൻ അന്ന് മനുഷ്യനോട് പറഞ്ഞായിരുന്നു. അവിടെ ചില കാര്യങ്ങൾക്ക് സഹായം ചോദിച്ചൊക്കെ ചിലർ വരുന്ന സമയത്ത് അവിടെ കമ്പനിയുടെ ബോസിന്റെ അടുക്കളൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളി നേരെ പറഞ്ഞു വിടുക, ദേ അയാളൊരു ക്രിസ്ത്യാനിയാ, അയാളോട് ബന്ധപ്പെട്ടാൽ മതി എന്നുള്ള നിലയിൽ ആ പുള്ളി സൗകര്യപൂർവ്വം കൈകഴുകി മാറുകയും ചെയ്യും. പക്ഷേ എങ്കിൽ പോലും അതിനകത്തുണ്ട് അയാളൊരു ക്രിസ്ത്യനാണ്, അയാളത് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട് അതിനകത്ത് അങ്ങനെ ഒരു വളരെ വലിയൊരു ഒരു നല്ല വശം കിടക്കുന്നുണ്ട്. നമ്മുടെ പല ആത്മാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ധർമ്മം അറിഞ്ഞും അറിയാതെയും നന്നായി നിർവഹിക്കുന്നുണ്ട്. ഇന്നൊരു പക്ഷേ കൂടുതലായിട്ട് അത് ബോധപൂർവം നിർവഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കണക്കിന് അതിനകത്തൊരു ഒരു നല്ല വശമുള്ളത് പണ്ടൊക്കെ നമ്മൾ വിദേശങ്ങളിൽ നിന്ന് വന്നവരിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ കൂടുതലായിട്ട് ഒരു പക്ഷേ ആദ്യ മിഷണറിമാരൊക്കെ അതെ അവരുടെ ആ സമയങ്ങളിലൂടെയൊക്കെ തന്നെ വളരെയധികമായിട്ട് നമ്മൾ സഭ സ്വീകരിച്ചിട്ടുള്ളതാണ് വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ. ഒരുപക്ഷെ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ തോമസ് ലീഗയുടെ സമയം മുതൽ തന്നെ ഇവിടെ ഒരു സഭ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും വ്യാപകമായി തീരാൻ വേണ്ടി ഇവരുടെയൊക്കെ സംഭാവനകൾ വലുതായിരുന്നു. പക്ഷെ ഇന്ന് യൂറോപ്പിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ ഇന്ന് സഭ നിർജീവമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ വീണ്ടും അത് തിരികെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വവും ഒരു അവസരവും ദൈവം നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ ആൾക്കാർ ഇത് ഒരുവിധം നന്നായി ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് ഒരു വളരെ ബോധപൂർവം വളരെ അടുക്കൻ ചിട്ടയോടുകൂടി
ഇവിടെ അങ്ങനെ ഒരു സഭയെ കുറിച്ച് പറഞ്ഞു സർ പറഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കരുതുക. അപ്പം ആ ഒരു ബോധപൂർവം നടത്തുന്ന ഒന്ന് സംഭവിക്കുന്നുണ്ട്, വളരെ ബോധപൂർവമായിരിക്കുകയില്ല. പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ട് ആ ഒരു ചിന്തയോടുകൂടി ആ ഒരു അടുക്കും ചീട്ടിയോടും കൂടി ക്രമത്തോടുകൂടി അത് എന്ന് പറയുമ്പോൾ സഭാഷൻ ഉദ്ദേശിച്ചത് ഒരു വിഷയം എങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലേക്ക് അവരായിരിക്കുന്നത് ആയിരിക്കും അത് വെറുതെ യാദൃശ്യമായിട്ട് ജോലിക്ക് വേണ്ടിയും പണം ഉണ്ടാക്കാൻ വേണ്ടിയും മാത്രം പോയിരിക്കുന്നതല്ല എന്നും, മറിച്ച് അവർക്കൊരു ദൗത്യമുണ്ട്, അവിടെ ദൈവം അവരുടെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു, അവിടെയുള്ള ജനത്തെ ഈ ദൈവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തങ്ങളുടെ മാതൃകകളിലൂടെ തങ്ങളുടെ ജീവിതത്തിലൂടെയൊക്കെ എത്തിക്കാനുള്ള ദൗത്യമുണ്ട് എന്നുള്ള മനസ്സിലാക്കിയുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കണം അവര്. അവിടെ ആയിരിക്കുന്നത് അവർ ഈ സുവിശേഷം നൽകാനാണ് പ്രധാനമായിട്ടും, ജീവിക്കാനാണ് ജീവിക്കുന്നുണ്ടവര്, പക്ഷേ സുവിശേഷം നൽകുക എന്നുള്ള അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കടമയും കൂടിയാണ്. അങ്ങനെ ഒറ്റയ്ക്കും കൂട്ടായിട്ടും അതിന് വേണ്ടിയുള്ള നമ്മുടെ കേരളത്തിലുള്ളവരും ഇവിടെയുള്ളവരും പുറമേ ഉള്ളവരും എല്ലാവരും ഒപ്പം. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം വീണ്ടും അതിലേക്കൊന്നുകൂടെ എന്ന് വരട്ടെ. ജെയിംസ് അത് പറഞ്ഞു, അത് നമുക്കൊത്തിരി സംവിധാനങ്ങളുണ്ട്. ഇന്നിപ്പോ നോക്കിയ ധ്യാന മന്ദിരങ്ങള് വസ്തുതാപരമായി നോക്കിയാൽ ഒട്ടുമിക്കവാറും ധ്യാന മന്ദിരങ്ങളിൽ നിന്ന് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഒരു കണക്കിൽ എന്തൊരു നല്ലൊരു ലക്ഷണവുമായിട്ട് എനിക്ക് തോന്നുന്നു, പലർക്കും അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു നല്ല സൈനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നല്ലൊരു സൂചനയായിട്ട് എനിക്ക് തോന്നുകയാണ്, പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സൂചനയായിട്ട്. കാരണം ഇനി പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് വരേണ്ട സമയമായിരിക്കുന്നു, പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള ഈ രീതികളല്ല നമുക്ക് ആവശ്യം, കുറെ കൂടെ ക്രിസ്തീയതയുടെ അടിസ്ഥാനങ്ങളിലുള്ള ശാന്തമായ ആഴമായ പ്രാർത്ഥനയുടെ ഹൃദയ പ്രാർത്ഥനയിലേക്ക് ആ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതായിട്ടുണ്ട്. ധ്യാനത്തിന്റെയും മനനത്തിന്റെയും ഒക്കെ ഇന്ന് ധ്യാനിപ്പിക്കലുകളേ ഉള്ളൂ, നമ്മൾ പോയി പങ്കെടുക്കുന്നതേ ഉള്ളൂ, ധ്യാനിക്കുന്നില്ല, വേണ്ടതുപോലെ ജീവിതം ധ്യാനമാവുന്നില്ലല്ലോ. ഒരു പക്ഷേ അതിലേക്കെല്ലാം കടന്നു വരാൻ വേണ്ടിയുള്ള നല്ലൊരു വിളി കൂടി കാണും. ഞാൻ പറഞ്ഞൊന്നും അത് പറയാൻ വേണ്ടിയായിരുന്നില്ല. ഇങ്ങനെയുള്ള ധ്യാന മന്ദിരങ്ങളെ, പല ധ്യാന മന്ദിരങ്ങളും നോക്കിയാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലാണ്, പുഴയുടെ അരികിലും നല്ല വലിയ കുന്നുകളുടെയും മലകളുടെയൊക്കെ നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളിലാണ് പല ധ്യാന മന്ദിരങ്ങളും ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞപോലെ ഇവിടേക്ക് ഇന്ത്യയുടെ ആത്മാവിനെ തേടി വരുന്ന, ഇവിടുത്തെ ആധ്യാത്മിക ആഴങ്ങൾ തേടി വരുന്ന ആൾക്കാരെ നമ്മുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്കൊന്ന് ആകർഷിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ലതായിരിക്കും. നേരത്തെ ജെയിംസ് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെയൊക്കെ ഇടവുകൾക്കും രൂപതകൾക്കും സന്യാസ സഭകൾക്കുമൊക്കെ സമൂഹങ്ങൾക്കുമൊക്കെ ഒത്തിരിയേറെ നല്ല സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ചെറിയ കോട്ടേജസും ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ല ശാന്തമായി വന്ന് താമസിക്കാൻ വേണ്ടി, ഹൃദ്യമായി പ്രകൃതിയോട് ചേർന്നിരിക്കാൻ വേണ്ടി, എന്നാൽ അതേസമയം ആത്മീയമായ ചില ആഴങ്ങളിലേക്കും നിറവുകളിലേക്കും വരാനായിട്ടുള്ളൊരു അവസരം കൂടി ആകും ഇങ്ങനെയൊന്ന് സംഭവിക്കുകയാണെങ്കിൽ. ഇത് പറയുന്നത് ചുമ്മാ ഒരു ഒരു ആശയമായിട്ട് പോലും കാണാൻ നമുക്കിന്ന് പറ്റുകയില്ല, കാരണം പ്രാവർത്തികമാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. കാലടി തന്നെയുള്ള സമീക്ഷ നല്ലൊരു ഉദാഹരണമാണ്. അവിടെ എന്ത് രസമുള്ള അവിടുത്തെ പുഴയുടെ തീരത്ത്, പെരിയാറിൻ്റെ തീരത്ത് വളരെ മനോഹരമായൊരു കൊച്ചാശ്രമം, അവിടെ നല്ല മനോഹരമായ വൃക്ഷങ്ങളും മറ്റൊക്കെയുള്ള നല്ലൊരു നല്ലൊരു അന്തരീക്ഷം. എന്തേരെ ആൾക്കാർ അവിടെ വരുന്നു, അവിടെ ദിവസങ്ങൾ ചെലവഴിക്കുന്നു. ഇത് ശരിക്കും നമുക്ക് സഭയ്ക്ക് മൊത്തമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ലതാണ്. നമ്മുടെ സമയങ്ങൾ ഇവിടെ തീരുന്നു. ചില ചിന്തകളൊന്ന് ക്രോഡീകരിച്ച് ഈ സമയം നമുക്ക് അവസാനിപ്പിക്കാം. വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ, ദൈവത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ദൈവത്തെ അറിയാത്ത എല്ലാവരെയും കൊണ്ടുവരാനായിട്ട്. അതിനുവേണ്ടി നമ്മുടെ അധരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. തീർന്നില്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ നമ്മുടെ കർമ്മ മേഖലകളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജസ്റ്റിൻ തൻ്റെ ഡ്രൈവിംഗ് എന്നുള്ള ആ തൊഴിലിനെ വളരെ നല്ല സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും അവസരമാക്കി മാറ്റുന്നത് പോലെ നമ്മുടെ ജീവിത ഉപാധികളെ നമുക്കും സുവിശേഷ പ്രഘോഷണത്തിനുള്ള അവസരമാക്കി മാറ്റാൻ സാധിക്കും. വീണ്ടും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ കൃഷിയിടങ്ങൾ, നമ്മുടെ വീടുകൾ തന്നെ, ഇതിനെയും നമുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് അവിടെയും ദൈവത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുന്ന ഇടങ്ങളായി അതിനെ ഒന്ന് വിശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെയായി ഫലമണിയുന്നതിന് ദൈവം ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വചന വഴി ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ചയിൽ.